എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് തമിഴ് സിനിമകളിൽ മികച്ചു നിൽക്കുന്ന 10 ത്രില്ലർ സിനിമകളെക്കുറിച്ചാണ്. ഡീറ്റെയിലിംഗ് ഇല്ലാത്ത ഒരു സജഷൻ അതായിരിക്കും ഈ വീഡിയോ. ഈ സിനിമകളിൽ ഏതെങ്കിലും കണ്ടിട്ടില്ല എങ്കിൽ തീർച്ചയായും കാണാൻ ശ്രമിക്കുക. 10ാം സ്ഥാനത്ത് ഞാൻ പറയുന്നത് 2011 പുറത്തിറങ്ങിയ മൗനഗുരു എന്ന ചിത്രമാണ്. ഒരു ആക്ഷൻ ത്രില്ലർ സിനിമ. ക്ലൈമാക്സിനെ കുറിച്ച് പല അഭിപ്രായങ്ങളും ഉണ്ടെങ്കിലും കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ആക്ഷൻ ത്രില്ലർ സിനിമ തന്നെയാണ് മൗനഗുരു, അരുൾനിധി എന്ന നടൻ്റെ മൂന്നാമത്തെ ചിത്രം. അടുത്തതായി ഞാൻ പറയുന്നത് 2017 പുറത്തിറങ്ങിയ തുപ്പരിവാലൻ എന്ന ചിത്രമാണ്. മിസ്കിൻ എന്ന സംവിധാനയിൽ നിന്നും പിറന്ന ആക്ഷൻ ത്രില്ലർ ചിത്രം. ഷെർലോക്ക് ഹോംസ് കഥകളിൽ നിന്ന് ഇൻസ്പയർ ആയൊരു ചിത്രം എന്നുകൂടി കൂട്ടിച്ചേർക്കാം. തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു ത്രില്ലർ സിനിമ, കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും കാണുക. അടുത്തതായി ഞാൻ പറയുന്നത് ലോകേഷ് കനകരാജിൻ്റെ ആദ്യ ചിത്രം 2017 പുറത്തിറങ്ങിയ മാനഗരം. തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു ത്രില്ലർ ഡ്രാമ ചിത്രം, തീർച്ചയായും കാണാൻ ശ്രമിക്കുക. അടുത്തത് ഞാൻ പറയുന്നത് 2012 പുറത്തിറങ്ങിയ വഴക്ക് N18/9 എന്ന ക്രൈം ത്രില്ലർ സിനിമയെക്കുറിച്ചാണ്. നിരവധി പ്രശംസകൾ പിടിച്ചുപറ്റിയ ഒരു കിടിലൻ ക്രൈം ത്രില്ലർ സിനിമ, തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു ചിത്രം, കാണാൻ ശ്രമിക്കുക. അടുത്തത് 2014 പുറത്തിറങ്ങിയ ഒരു ത്രില്ലർ മിസ്റ്ററി ചിത്രം തെകിടി. സെക്കൻഡ് പാർട്ടിനായി കാത്തിരിക്കുന്ന സിനിമകളിൽ ഒന്ന്. ക്ലൈമാക്സിൽ പോലും മിസ്റ്ററി നിലനിർത്തുന്ന ഒരു കിടിലൻ ചിത്രം, കാണാത്തവർ തീർച്ചയായും കാണുക. അടുത്ത ചിത്രം 2016 പുറത്തിറങ്ങിയ ഒട്ടുമേ തന്നെ. ഒരു ത്രില്ലർ ഡ്രാമ കാറ്റഗറിയിൽ ഉൾപ്പെട്ട സിനിമ. നല്ല സിനിമകൾക്ക് കൂടിയ ബഡ്ജറ്റോ സ്റ്റാർ വാല്യൂള്ള കാസ്റ്റോ വേണ്ട എന്ന് തെളിയിച്ച സിനിമ, തീർച്ചയായും കാണാം ഒരു കിടിലൻ ത്രില്ലർ ചിത്രം. നാലാമതായി പറയുന്നത് 2017 പുറത്തിറങ്ങിയ കുരങ്ങ് ബൊമ്മൈ. ഒരു ക്രൈം ത്രില്ലർ ചിത്രം. സിനിമയുടെ സ്ക്രീൻ പ്ലേ കൊണ്ടും പെർഫോമൻസ് കൊണ്ടും അത്ഭുതപ്പെടുത്തിയ കിടിലൻ ചിത്രം, കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും കാണുക. അടുത്തതായി 2011 പുറത്തിറങ്ങിയ ഒരു ക്രൈം ത്രില്ലർ സിനിമയായ യുദ്ധം സെയ്. മിസ്കിൻ്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഒരു ക്രൈം ത്രില്ലർ സിനിമ, കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും കാണുക. അടുത്തതായി 2016 പുറത്തിറങ്ങിയ ക്രൈം ത്രില്ലർ സിനിമയായ ധ്രുവങ്ങൾ 16. മിസ്റ്ററി നിലനിർത്തി കൊണ്ടുപോകുന്ന സ്ക്രീൻ പ്ലേ ആണ് സിനിമയുടേത്. വൺ ഓഫ് ദി ബെസ്റ്റ് ത്രില്ലർ സിനിമകളിൽ ഒന്ന്, തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു ത്രില്ലർ ചിത്രം. ഫസ്റ്റ് പൊസിഷനിൽ സൈക്കോളജിക്കൽ ത്രില്ലർ ആയ രാക്ഷസൻ 2018 പുറത്തിറങ്ങിയ ചിത്രം മികച്ച അപ്രീസിയേഷൻ ലഭിച്ചിരുന്നു. കാണാത്തവർ ചുരുക്കം തന്നെയായിരിക്കും ഈ മസ്റ്റ് വാച്ച് ത്രില്ലറിന്. ത്രില്ലർ സിനിമാ സ്നേഹികൾ ഒരിക്കലും മിസ് ചെയ്യരുത് ഈ സിനിമകൾ, തീർച്ചയായും കണ്ടിരിക്കാം. ത്രില്ലർ സിനിമകളുടെ സജഷൻ തുടരും. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.